ദശപുഷ്പം ഒറ്റയൊരു പുഷ്പമല്ല, ബഹുവിധ ഗുണങ്ങൾ ഉള്ളിലൊതുക്കിയ 10 ചെടികൾ. മറ്റ് കളച്ചെടികളിൽ നിന്ന് യാതൊരു പ്രത്യേകതയും കാണിക്കാതെ, യാതൊരു പരിഗണനയും അവകാശപ്പെടാതെ അവരിൽ ഒരാളായി ഒതുങ്ങിക്കഴിയുന്നവരാണ് ദശപുഷ്പത്തിലെ 10 പേരും. മുക്കുറ്റി, തിരുതാളി, കറുക, നിലപ്പന, മുയൽച്ചെവിയൻ, പൂവാങ്കുരുന്നില, ഉഴിഞ്ഞ, കയ്യുണ്യം, വിഷ്ണുക്രാന്തി, ചെറൂള എന്നിവയാണ് ആ 10 പേര്. പലവിധ രോഗങ്ങളുടെ നിവാരണത്തിന് ഒതുങ്ങുന്ന 10 ചെടികൾ. ഇത് മുക്കുറ്റി, ദശപുഷ്പങ്ങളിലൊന്ന്. തെങ്ങിന്റെ ഒറ്റത്തടി പോലൊരു തണ്ട്, നിലന്തെങ്ങ് എന്നൊരു വിളിപ്പേരുമുണ്ട്. മുക്കുറ്റിക്ക് തെങ്ങിനോടും നിലപ്പനയ്ക്ക് പനയോടും സാമ്യമുണ്ട്. ഇതാണ് നിലപ്പന. നിലപ്പനയ്ക്ക് പനയുടെ തൈകളോട് നല്ല സാമ്യമുണ്ട്. ലില്ലിയുടെ ഇലയുമായും സംശയം തോന്നാം. വയമ്പ് കണ്ടിട്ട് നിലപ്പനയാണോന്ന് സംശയിക്കുന്നത് കണ്ടിട്ടുണ്ട്. നിലപ്പനയുടെ പരുക്കനില വളരെ വ്യത്യസ്തമാണ്. ഇലയും കിഴങ്ങും ശ്രദ്ധിച്ചാൽ മതി. രോഗപ്രതിരോധത്തിന് ശരീരത്തെ സജ്ജമാക്കുന്ന 10 ചെടികൾ. പരസ്പര സഹകരണ നിലപാടുകളുള്ളതും പരസ്പര വിരുദ്ധ നിലപാടുകൾ ഇല്ലാത്തതുമായ 10 മരുന്നുചെടികൾ. അതാണ് ദശപുഷ്പം. ഇതാണ് മുയൽച്ചെവിയൻ. മുയൽച്ചെവിയന് ഇവിടെ ഒരു അപരനുണ്ട്. ബന്ധു തന്നെയാണ്, ബാല്യപ്രായത്തിൽ തിരിച്ചറിയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. നോക്ക്, ഇലകളുടെ ആകൃതിയിലും നിറത്തിലും ഒക്കെ നല്ല സാമ്യമല്ലേ? ഒരു പ്രത്യേക പച്ച നിറമാണ് രണ്ടിനും. ഈ അപരൻ കൗമാര യൗവനങ്ങളിൽ ആളാകെ മാറും. ഉച്ചിയിൽ വലിയ മഞ്ഞപ്പൂക്കളും പേറി ഉയരത്തിൽ തലയെടുപ്പോടെ നിൽക്കും. അപ്പോൾ കണ്ടാൽ തിരിച്ചറിയാൻ എളുപ്പമാണ്. ഇത് തിരുതാളി. തിരുതാളിക്ക് സ്വന്തം കുടുംബക്കാരും അല്ലാത്തവരുമായ ഒരുപാട് അപരന്മാരുണ്ട്. ഇലയുടെ ഹൃദയാകൃതിയാണ് തിരിച്ചറിയാൻ വിഷമിപ്പിക്കുന്നത്. മുലതാങ്ങിയുടെ ഇലയുമായുള്ള സാമ്യം കണ്ടോ? ഇത് കളയാണ്. പക്ഷേ തിരുതാളിയായി തെറ്റിദ്ധരിക്കാൻ പാകത്തിലാണ് ഇലകളും മറ്റും. ഇതും കളയാണ്. സാമ്യം കണ്ട അബദ്ധം പറ്റരുത്. ഇത് ചെറുവുള. ഇലയുടെ നരച്ച പച്ച നിറമാണ് തിരിച്ചറിയാനുള്ള ഒരു പോംവഴി. കൗമാരത്തോടെ ഇലയെണ്ണി പൂത്തുലയും, അതോടെ അകലേന്ന് തന്നെ തിരിച്ചറിയാറാവും. ഇതാണ് കറുക. കറുകയ്ക്ക് മിക്ക പുല്ലുകളുമായും സാമ്യമുണ്ട്. വേരും തണ്ടും ഇലയുമൊക്കെ മെലിഞ്ഞ് മെലിഞ്ഞ് ഒരു ദുർബലനെ പോലെ തോന്നുമെങ്കിലും അസാധ്യ കരുത്താണ് കറുകയ്ക്ക്. വള്ളിയായി പടർന്നു വളരുന്ന ഉഴിഞ്ഞയ്ക്ക് ഇന്ദ്രവല്ലരി എന്നൊരു മനോഹരമായ പേരുണ്ട്. ഇന്ദ്രവല്ലരി പൂജൂടി വരും. വയലാർ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഹേമന്തരാവിനെ സുന്ദരമാക്കത്തക്ക ചന്തമോ ഗന്ധമോ ഇന്ദ്രവല്ലരി പൂക്കൾക്കുണ്ടോന്ന് സംശയം. ഉഴിഞ്ഞയാണെന്ന് തോന്നിപ്പിക്കുന്ന മറ്റൊരു വള്ളിച്ചെടിയുണ്ട് ഇവിടെ. ഇതേ ഇത് തന്നെ. വള്ളി പടരുന്ന രീതിയും ഇലകളുടെ സാമ്യവും കണ്ടില്ലേ? നന്നായി ശ്രദ്ധിച്ചാൽ വ്യത്യാസം മനസ്സിലാക്കാം. പൂവും കായും ഉണ്ടെങ്കിൽ കൂടുതൽ എളുപ്പമാവും. ഇത് കയ്യുണ്യം. സാധാരണഗതിയിൽ നിലം പറ്റിയാണ് വളരുന്നതെങ്കിലും വെള്ളത്തിന്റെ ലഭ്യതയ്ക്കും മണ്ണിന്റെ വളക്കൂറിനുമനുസരിച്ച് വളർച്ചയിലും പടർപ്പിലും വലിപ്പത്തിലും ഒക്കെ മാറ്റം കാണാറുണ്ട്. വയൽവരമ്പിലും തോട്ടിറമ്പിലും ഒക്കെ ദശപുഷ്പങ്ങളും അപരന്മാരും ഒക്കെ ധാരാളം ഉണ്ടാവും. ഇതാണ് പൂവാങ്കുരുന്നില. ഇരുണ്ട പച്ച നിറത്തിലുള്ള ഇലയാണ്. പൂവ് മുയൽച്ചെവിയന്റെ പൂ പോലെ തന്നെ. ഇതിന്റെ അപരന്മാരായ ഒരുപാട് കളച്ചെടികളുണ്ട്. ഇതാണ് വിഷ്ണുക്രാന്തി. വിഷ്ണുക്രാന്തി മെലിഞ്ഞ തണ്ട് നിലത്ത് തൊട്ടു തൊട്ടില്ലെന്നുള്ള മട്ടിൽ പടർത്തി കിടന്നാണ് വളരുന്നത്. ഇലഞ്ഞെട്ടുകളിൽ നിന്ന് നീട്ടുന്ന തീരെ മെലിഞ്ഞ കൈകളിൽ കുഞ്ഞ് നീലപ്പൂക്കൾ വിടർത്തി നിർത്തും. വിഷ്ണുക്രാന്തിയുടെ പൂവ് പോലെ തന്നെയുള്ള വലിയ നീലപ്പൂവും ചൂടി നിൽക്കുന്ന ഈ ചെടി വിഷ്ണുക്രാന്തിയുടെ അപരനാണ്. ഇലയുടെ ആകൃതിക്കും നിറത്തിനും പൂവിനും ഒക്കെ നല്ല സാമ്യം. പക്ഷെ ആരുടെ മുന്നിലും തലകുനിക്കാത്ത നിവർന്ന ഈ നിൽപ്പ് അത് വിഷ്ണുക്രാന്തിക്കില്ല.
വിഷ്ണുക്രാന്തിക്ക് പകരമായി ഉപയോഗിക്കാറുണ്ട് ഈ ചെടി. ഇതിൻ്റെ പൂവ് വെളുത്തതാണ്. ഇതിന് വിഷ്ണുക്രാന്തിയെന്നും രാമക്രാന്തിയെന്നും പറയാറുണ്ട്. നീല പൂവുള്ളത് കൃഷ്ണനും വെള്ളപ്പൂവുള്ളത് ബലരാമനുമാണത്രേ. ഇന്ന് സ്കൂൾ പാഠ്യപദ്ധതിയിൽ ദശപുഷ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയുന്നു. ദശപുഷ്പം തിരിച്ചറിയാൻ പഠിക്കണം, സംരക്ഷിക്കാൻ ശ്രമിക്കണം. ഈ 10 ദിവ്യന്മാരെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് കൂടുതൽ മനസ്സിലാക്കി വയ്ക്കേണ്ടത് അത്യാവശ്യവുമാണ്. ദശപുഷ്പത്തിൻ്റെയും അതുപോലെ അസാമാന്യ ശേഷിയുള്ള മറ്റനേകം ഔഷധ ചെടികളുടെയും സംരക്ഷകരാകാൻ പ്രതീക്ഷയുടെ പുതുനാമ്പുകളായി നമ്മുടെയെല്ലാം കുഞ്ഞു കുട്ടികൾ വളർന്നു വരട്ടെ.